നമസ്കാരം. കാലിനെങ്ങനെയുണ്ട്? ആ കാലിങ്ങനെ ഭേദമായിട്ടില്ല, പിന്നെ മുട്ടിനും കാലിനൊക്കെ ഭയങ്കര പെയിനാണ്, അത് ശരിയായി വരുന്നേ ഉള്ളൂ. സാർ, ഞാൻ പറഞ്ഞ സ്റ്റാഫിന്റെ കാര്യം? ആര്? അയാൾ എന്റെ ബന്ധുവാണ്. ബന്ധുവൊക്കെ വീട്ടിലല്ലേ സാർ? ബന്ധുവായതുകൊണ്ട് അയാൾക്ക് കൂടുതൽ ധൈര്യം ഉണ്ടായി. അതറിഞ്ഞുകൊണ്ടാണ് അയാൾ കൂടുതൽ ഓരോന്നും ചെയ്യുന്നത്. ആര്? മണിയോ? സ്റ്റാഫിന്റെ ഫുഡിൽ നിന്നും ഇടികുറ്റി കിട്ടി. ആണോ? എനിക്കറിയാം, അത് മനഃപൂർവ്വമാണ്. ഒരു കിച്ചൺ സ്റ്റാഫ് പോലും പ്രമിസസിൽ തന്നെ വീട് വിളിക്കാൻ പാടില്ല എന്ന് സ്ട്രിക്റ്റ് ഓർഡർ കൊടുത്തതാണ്. അതിന്റെ ദേഷ്യം തീർക്കാൻ മണി അങ്ങനെ ചെയ്യില്ല. അങ്ങനെ പറഞ്ഞത് മാത്രമല്ല, സ്റ്റാഫിന്റെ കൊടുത്ത ഫുഡ് മെനു അനുസരിച്ച് ഫുഡ് ഉണ്ടാക്കില്ല. ഓ, ആര്? മണിയോ? അയാൾ കഞ്ചാവ് അടിച്ച് കിറങ്ങി നടന്നാൽ ആരാണ് അതിന് ബാധ്യസ്ഥർ? ഇങ്ങനെയായാൽ ആര് സമാധാനം പറയും? അത് മറ്റ് സ്റ്റാഫിനെ ബാധിക്കില്ലേ? സന്തോഷമല്ലേ ഏറ്റവും വലിയ കാര്യം? ഏത് മാനേജർ? അയാൾ എനിക്ക് ബന്ധുവാണ്. ആയിക്കോട്ടെ, ഞാൻ ഹോട്ടലിന്റെ ജി എം ആണ്. എന്റെ ഉത്തരവാദിത്തമാണ് അത് ഭംഗിയായി നടത്തണമെന്നുള്ളത്. ഹോട്ടലിന്റെ നിലനിൽപ്പ് തന്നെ സ്റ്റാഫിന്റെ പെരുമാറ്റത്തിലാണ്. സാർ വിഷമിക്കുകയൊന്നും വേണ്ട, സാറിനല്ലേ പറഞ്ഞു വിടുന്നത്, ഞാനല്ലേ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ലഞ്ച് പ്രോഗ്രാം എല്ലാം പക്കയല്ലേ? അതെ സാർ. അഞ്ച് വി ഐ പി മാരുണ്ട്, അതനുസരിച്ച് സ്റ്റാഫിനെ എത്തിയിട്ടുണ്ട്. ഓക്കെ, അത് ശരി. ശരി, പോയിക്കൊള്ളൂ. അതിവിടെ പറയാവോന്നറിയില്ല. നമ്മുടെ ക്യാപ്റ്റൻ സതീഷും വെയിറ്റർ ശ്രീനിയും തമ്മിൽ എന്തോ ഒരു കേട്ടത് ഇങ്ങനെയാ. ഷേ, അതൊക്കെ എംഡിയോട് എന്തിനാ പറയുന്ന? എന്റെ ഹോട്ടലല്ലേ, ഞാൻ അറിയേണ്ടതല്ലേ ഇതെല്ലാം. രണ്ട് കാസ്റ്റാ, ആളുകൾ അത് ഇതൊക്കെ പറയുന്നുണ്ട്. ഇല്ല ഇല്ല, ഞാനിതും സമ്മതിക്കില്ല. എന്റെ ഹോട്ടലിലാണ് പേരുദോഷം. അലമ്പ് കേസ് പറഞ്ഞു വിട്ടേക്ക് രണ്ടുപേരും. സാറെ, രണ്ടുപേരും നല്ല സ്റ്റാഫാ. ആരുടെ പേരും കംപ്ലൈൻസ് ഒന്നുമില്ല. ലീനയുടെ പേര് നല്ല കമന്റ്സ് ആണ് സജഷൻ കാർഡിലുള്ളത്. അവരിപ്പോ പറഞ്ഞു വിടുക വെച്ചാൽ നല്ല സ്റ്റാഫാ. ഇനിയിപ്പോ ഇന്റർവ്യൂ ചെയ്തിട്ട് പുതിയ ആൾക്കാരെ രണ്ടുപേരും ഞാൻ ഇതൊക്കെ നോക്കാൻ വേണ്ടിട്ടല്ലേ. പിന്നെ അവര് അലമ്പാണെങ്കിൽ ഞാൻ അവിടെ സമ്മതിക്കില്ല. നല്ല രീതിയിലാണെങ്കിൽ അവര് നന്നായി പോയിക്കോട്ടെ, എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. എവിടെ പറഞ്ഞാലും മനസ്സിലാക്കി. എല്ലാവർക്കും അവരെ കുറിച്ച് നല്ല അഭിപ്രായമാണ്. ഡ്യൂട്ടിയിൽ അവര് പക്കയാണ്. ഇക്കാര്യത്തിന് അവരെ പറഞ്ഞുവിടാതിരിക്കാ നല്ലത്. നിങ്ങൾ എങ്ങനെയാണ് തീരുമാനിച്ചിട്ട് നടപ്പിലാക്കിയാൽ മതി. പിന്നെ ഹോട്ടലിന് മാനക്കേട് ഉണ്ടാവുന്ന ഒരു കേസിനും ഞാൻ നിൽക്കില്ല, അറിയാലോ. അപ്പൊ പിന്നെ കാര്യങ്ങളൊക്കെ നന്നായി. ബാക്കി നിങ്ങൾ തീരുമാനിക്കില്ലേ? അപ്പോ നിങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ട് ഒരു തീരുമാനത്തിലെത്തും, എന്നിട്ട് ഇത് എങ്ങനെയാണെങ്കിൽ പരിഹരിക്കൂ കേട്ടോ. വീട്ടില് അറിഞ്ഞിട്ടുണ്ട് കേട്ടോ, പെട്ടെന്ന് തന്നെ നമുക്ക് കല്യാണം ശരിയാക്കാം. അല്ലെങ്കിൽ ആകെ പ്രശ്നം. പിന്നെ ജോലിക്ക് പോലും വിടില്ല. നീ ചുമ്മാ പേടിക്കാതിരിക്കേ. സെക്യൂരിറ്റി ചേട്ടൻ നോക്കുന്നുണ്ടല്ലോ. എവിടെ? രണ്ടുപേരും കൂടി എവിടുന്നാ? ഞങ്ങള് പുറത്തു പോയതാ സാറേ. ഇതൊക്കെ വളരെ മോശമല്ലേ. എന്ത് മോശം? കോളേജ് പിള്ളേരെ പോട്ടെ, യു പി സ്കൂൾ പിള്ളേര് പോലും ഇരട്ടേറ്റാ പോണത്. സാർ ഇതൊന്നും കാണുന്നില്ലേ? കാലൊക്കെ ഒരുപാട് മാറി. ശരി, പൊക്കോ. കല്യാണം കഴിഞ്ഞിട്ടേ നമുക്ക് കുറെ സ്ഥലങ്ങളൊക്കെ പോകണം കേട്ടോ. പോവാലോ, നമുക്ക് ഒരുപാട് സ്ഥലം പോവാം. നമുക്കൊന്നേ കറങ്ങണം. നമുക്കേ കുളു മണാലി പോയാലോ? മണാലി ഹണിമൂണിന് പറ്റിയ സ്ഥലമാണ്. നമസ്കാരം. നമസ്കാരം. നിങ്ങളെ എന്തിനാ ഇങ്ങോട്ട് വിളിപ്പിച്ചാന്നറിയാമോ? ഞങ്ങൾക്കറിയില്ല സാർ. അറിയില്ല സാർ. നിങ്ങൾ ലവ് ബേർഡ്സ് ആണെന്ന് അറിഞ്ഞു. എന്താ? ഹോട്ടലിന് വേറെ ദോഷമൊന്നും വരുത്തരുത്. ഇല്ല സാർ, ഞങ്ങളൊന്നും ചെയ്തില്ല സാർ. എന്താ നിങ്ങളുടെ തീരുമാനം? സാർ, ഞങ്ങൾ രജിസ്റ്റർ മാര്യേജ് ചെയ്യാൻ തീരുമാനിച്ചു. ശരി, നല്ലത്. താങ്ക് യു സാർ. ഞങ്ങൾ ഡിഫറെന്റ് കാസ്റ്റ് ആണ്. വീട്ടുകാർക്ക് എതിർപ്പുണ്ടോ? ഇല്ല സാർ, ഇല്ല സാർ. ബ്രദേഴ്സിന് എതിർപ്പൊന്നുമില്ല സാർ. പേരൻസിന് എതിർപ്പുണ്ട്, കല്യാണം കഴിഞ്ഞാൽ ശരിയാവും. ശരി, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു സാർ. എന്താ ഇവിടെ? വെറുതെ പുറത്തിറങ്ങിയതാ. ഹസ്ബൻഡ് എവിടെ? വന്നിട്ടില്ലേ, പുറത്തു വരിക്ക. ഒരു പ്രശ്നമല്ലോ, ഹാപ്പിയല്ലേ. ഗുഡ് ഈവനിങ് സാർ. ഞാൻ റൂഫിൽ പണി നടക്കുന്നിടത്ത് വന്നിട്ടുണ്ട്. പണി നടക്കുന്നു. ആ, മറ്റേതെല്ലാം സോൾവായി, അവരെല്ലാം പറഞ്ഞു കേട്ടു. ദാറ്റ്സ് നോട്ട് എ പ്രോബ്ലം. പിന്നെ ആ പാർട്ടി നടത്താമെന്ന് പറഞ്ഞത് നാളെയോ മറ്റന്നാളോ സാറിൻ്റെ കൂടി സൗകര്യം നോക്കി ചെയ്യാം.
ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. സോ അപ്ലോസസ് ടു ദ മാനേജ്മെന്റ്. താങ്ക് യു സർ, താങ്ക് യു, താങ്ക് യു സർ.